എല്ലാവരും കെമിസ്ട്രി പരീക്ഷയൊക്കെ തകർത്തോ? ഉഷാറാക്കിയോ? മിസ് കാണുന്നുണ്ട് കുറേ പേരുടെയൊക്കെ കമൻസ്. കെമിസ്ട്രി ഈസി ആയിരുന്നു എന്ന് പറയുന്നുണ്ട്, കുറച്ച് പേർക്ക് കുഴപ്പമില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്, കുറച്ച് പേര് ടഫായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആണെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട, എന്തായാലും വാല്യുവേഷനൊക്കെ ലിബറലായിരിക്കും, നിങ്ങൾക്ക് റിസൾട്ട് വരുമ്പോൾ എന്തായാലും മാർക്സ് ഉണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ കെമിസ്ട്രിയെ പറ്റിച്ചൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല, നമുക്കതിന് സമയമില്ല. ഇനി നമുക്ക് മാത്സ് പഠിക്കേണ്ട സമയമാണ്, ഇന്ന് നാളെ മുഴുവൻ മാത്സ് പഠിക്കുക. മാത്സ് പഠിച്ച് വന്നതിന് ശേഷം വേണം നമുക്ക് ഫിസിക്സ് അടിപൊളിയായിട്ട് പഠിക്കണ്ടേ. എ പ്ലസ് വാങ്ങണ്ടേ? എ പ്ലസ് അല്ല, നമ്മൾ ഫുൾ മാർക്സ് വാങ്ങാൻ വേണ്ടി പഠിക്കുകയാണല്ലേ. ആ അപ്പം പിന്നെ നമ്മൾ ഇനിയിപ്പം കെമിസ്ട്രി പരീക്ഷ അഥവാ ടഫായിരുന്നു അല്ലെങ്കിൽ മാർക്ക് കിട്ടുമോ എന്നോ അതും ചിന്തിച്ചിരിക്കരുത്. അതുപോലെ കെമിസ്ട്രി മാത്സൊക്കെ പരീക്ഷ എഴുതി കഴിയുമ്പോഴേക്കും തളരരുത്, നമുക്ക് ഫിസിക്സ് അതിഗംഭീരമായിട്ട് പഠിക്കാനുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പം അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് മാർക്സിൻ്റെ വെയിറ്റേജ്. അപ്പം നിങ്ങൾ നിങ്ങൾക്ക് കുറേ ചാനൽസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മാർക്സിൻ്റെ വെയിറ്റേജ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോഴും ചോദിക്കുന്ന കുട്ടികളുണ്ട്, മിസ്സേ മാർക്സ് ഈ ചാപ്റ്ററിന് എത്ര വെയിറ്റേജ് ആണ് എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇതാണ് കറക്റ്റ് ടൈം, കാരണം നമ്മൾ പരീക്ഷ എടുക്കുമ്പോഴാണല്ലോ നമ്മൾ ഓരോന്നും തേടി ഇറങ്ങുന്നത്. മാർക്സിൻ്റെ ചാപ്റ്ററിൻ്റെ മാർക്സിൻ്റെ വെയിറ്റേജും നോട്ട്സും ഒക്കെ തപ്പി ഇറങ്ങുക നമ്മൾ ആ പരീക്ഷ എടുക്കുമ്പോഴാണല്ലോ. അപ്പോൾ ഇതാണ് കറക്റ്റ് ടൈം എന്ന് തോന്നി, അതാണ് ഈ സമയത്ത് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. നിങ്ങളിത് ഇപ്പോൾ കാണാൻ നിൽക്കണ്ട, നിങ്ങളുടെ മാത്സിൻ്റെ പരീക്ഷ കഴിഞ്ഞ് കഴിഞ്ഞ് വന്നാൽ ഉടനെ തന്നെ ഫസ്റ്റ് നിങ്ങൾ നോക്കുക ഓരോ ചാപ്റ്റേഴ്സും എത്ര മാർക്സിന് പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ നമുക്ക് അറിയുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്, അറിയാത്ത ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്നൊക്കെ ഉള്ളത് അന്നേരം നിങ്ങളൊന്ന് ഡിവൈഡ് ചെയ്ത് വെക്കണം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് മിസ് പറഞ്ഞു തരാം. അതിന് മുന്നേ നമുക്ക് ഓരോ ചാപ്റ്ററിൻ്റെ മാർക്സ് വെയിറ്റേജ് നോക്കാം. അതായത് ഏറ്റവും നന്നായി പഠിക്കേണ്ട, എന്തായാലും നന്നായി സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്നും റിലാക്സ് ചെയ്ത് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്കൊരു ഐഡിയ ഉണ്ടാക്കാം ആദ്യം. ഓക്കെ, അപ്പോൾ നോക്കൂ, ഇവിടെ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്, അതായത് ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ ഫസ്റ്റ് പാഠം ഗോസസ് തേറം കുളുംസിലോ ഒക്കെ ഉള്ള പാഠമാണ്. അതിനിതാ 9 മാർക്കാണ് വെയിറ്റേജ്. അപ്പം ഞാനിതാ യെല്ലോ ടിക്ക് ഇടുന്ന ചാപ്റ്റേഴ്സൊക്കെ എന്തായാലും പഠിക്കേണ്ട ചാപ്റ്റേഴ്സാണ് കേട്ടോ. ഓക്കെ, പക്ഷെ നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് പോവാ, എന്നാലും എന്തായാലും പഠിക്കേണ്ട ചാപ്റ്റേഴ്സാണ് ഈ യെല്ലോ ടിക്ക് ഇടുന്നത് കേട്ടോ. ഓക്കെ, അടുത്തത് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ, അമ്പടാ അതിനുമുണ്ട്, 8 മാർക്സാണ്. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ നമ്മൾ ഒഴിവാക്കാൻ പറ്റില്ല, എന്തായാലും പഠിക്കണം. ഓക്കെ, ഇലക്ട്രിസിറ്റി 6 മാർക്കാണ്. അപ്പോൾ 6 മാർക്ക് എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല, പക്ഷേ നമുക്ക് ഇലക്ട്രിസിറ്റിയിൽ ഏറെക്കുറെ കുറേ കാര്യങ്ങളൊക്കെ അറിയാമല്ലേ. നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചതായതുകൊണ്ട് ഇലക്ട്രിസിറ്റി നമുക്ക് അത്ര പേടിയില്ല. പക്ഷേ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഡെറിവേഷൻസൊക്കെ മിസ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് ആദ്യത്തെ 3 പാഠങ്ങളിൽ നിന്ന് എന്തായാലും പഠിക്കേണ്ട ഡെറിവേഷൻസിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റിൽ പ്ലസ് ടുവിൻ്റെ ഇത് നോക്കിക്കഴിഞ്ഞാൽ മിസ് പ്ലസ് ടുവിൽ ചെയ്തിരിക്കുന്ന എല്ലാ ചാപ്റ്റേഴ്സും അതിനകത്ത് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഏറെക്കുറെ എല്ലാ ചാപ്റ്റേഴ്സും ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യാത്തത് മിസ് ഉടനെ തന്നെ ഈ ദിവസങ്ങളിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇലക്ട്രിസിറ്റി നമ്മൾ എന്തായാലും പഠിക്കണം. ഓക്കെ, അടുത്തത് മൂവിങ് ചാർജസ്, അതാ 8 മാർക്കാണ്. മൂവിങ് ചാർജസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പേടി, വേറൊന്നും കൊണ്ടല്ല, അതിനകത്ത് ഒരുപാട് ഡെറിവേഷൻസ് ഉള്ളത് കൊണ്ടാണ്. പക്ഷേ മൂവിങ് ചാർജസിനകത്തുള്ള ഇക്വേഷൻസ് മാത്രം വെച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഇക്വേഷൻസ് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് ന്യൂമറിക്കൽസ് ചോദിച്ചാൽ കിട്ടും. പിന്നെ മൂവിങ് ചാർജസിൽ നിന്നും എന്തായാലും ചോദിക്കാറുള്ളത്, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷൻ വെച്ചിട്ടുള്ളൊരു ക്ലാസ് മിസ് തരും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് 4 ചാപ്റ്റേഴ്സ് കണ്ടോ, നിർബന്ധമായിട്ടും പഠിക്കേണ്ട ചാപ്റ്റേഴ്സാണ്, വെയിറ്റേജ് കൂടുതലാണ്. ഓക്കെ, അടുത്തത് മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്ന് പറയുന്നത് 5 മാർക്കിനെ വെയിറ്റേജ് ഉള്ളൂ. അത് മാഗ്നറ്റിസം ആൻഡ് മാറ്ററിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ളതൊക്കെ ഞാനൊരു ക്ലാസ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നിന്നുള്ള കാര്യങ്ങൾ ആ ഒരു വീഡിയോയിൽ നിങ്ങൾ കാണുന്ന കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ മാഗ്നറ്റിസം ആൻഡ് മാറ്ററിൽ 5 മാർക്ക് നിങ്ങൾക്ക് കിട്ടിക്കഴിയും. അതിന് അതേ ചോദിക്കുള്ളൂ, അതിനകത്ത് നിന്ന് മാത്രമേ ചോദിക്കാറുള്ളൂ. അടുത്തത് ഇ എം ഐയുടെ വീഡിയോ ഇന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതും നിങ്ങൾ ആ EMI വീഡിയോ നിങ്ങൾ കണ്ടു കഴിയുമ്പോഴേക്കും, അതൊരു 1 hour വീഡിയോ ആണ്, അത് കണ്ടു കഴിയുമ്പോഴേക്കും പിന്നെ നിങ്ങൾ EMI പഠിച്ചു കഴിഞ്ഞു. കാരണം അത്രയ്ക്കും സിമ്പിളായിട്ടാണ്, നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നു എന്നുള്ള രീതിയിലാണ് ഞാൻ അതിനകത്ത് ക്ലാസ് തന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനും നിങ്ങളത് കണ്ടു കഴിയുന്നതോടെ നിങ്ങളത് പഠിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ അത് 5 മാർക്കിനേ ഉള്ളൂ. പക്ഷേ നമുക്ക് അതിനകത്ത് നിന്ന് എന്തായാലും ചോദിക്കാറുള്ള ചോദ്യങ്ങളൊക്കെ ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോയിൽ. അപ്പോൾ അതും പഠിക്കുക. അടുത്തത് ഏതാണ്? ഓൾട്ടർനേറ്റിംഗ് കറണ്ട്, അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ, എന്തായാലും പഠിക്കേണ്ട ചാപ്റ്ററാണ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതൊക്കെ നമ്മൾ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട ചാപ്റ്റേഴ്സാണ് ഞാൻ ഈ യെല്ലോ ടിക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. നിങ്ങളൊന്നും ഒഴിവാക്കാണ്ട് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ്, അതായത് എന്തായാലും അതിനകത്തു നിന്നുള്ള ചോദ്യങ്ങൾ ഇത്രയും മാർക്കിനൊക്കെ ഉണ്ടാവും എന്ന ഉറപ്പുള്ള ചാപ്റ്റേഴ്സാണ് ഇതൊക്കെ. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് 3 മാർക്കിനേ ഉള്ളൂ, ചിലപ്പോൾ അതൊക്കെ 1 മാർക്കിനൊക്കെ ചോദിക്കാറുള്ളൂ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനകത്ത് നിന്ന് കേട്ടോ. അപ്പോൾ ഈ മാർക്സ് വെയിറ്റേജ് എന്നൊക്കെ പറയുന്നത് അപ്രോക്സിമേറ്റ് ആയിട്ടുള്ളതാണ്, ഇത്ര മാർക്കിന് തന്നെ ചോദിക്കും എന്നുള്ളതല്ല, അപ്രോക്സിമേറ്റ് ആയിട്ടുള്ളൊരു മാർക്സ് വെയിറ്റേജ് ആണ് ഈ തന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ടെക്സ്റ്റിനകത്ത് നിന്ന് ഇത്രയാണ്. അപ്പോൾ ഫസ്റ്റ് ടെക്സ്റ്റിനകത്ത് നിന്നാണ് ഏറ്റവും കൂടുതൽ ചാപ്റ്റേഴ്സ് നിങ്ങൾ എന്തായാലും പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ്.
അഞ്ച് പാഠങ്ങളുണ്ട് ഫസ്റ്റ് എക്സിനകത്ത്. ആദ്യത്തെ നാല് പാഠവും ഓൾട്ടർനേറ്റിംഗ് കറണ്ടും നന്നായി പഠിക്കേണ്ട ചാപ്റ്റേഴ്സാണ്. സെക്കൻഡ് എക്സ് നമുക്ക് കുറച്ച് സമാധാനമായിട്ട് പഠിക്കാം. പക്ഷേ സെക്കൻഡ് എക്സിനകത്ത് ആദ്യത്തെ ചാപ്റ്റർ റേ ഓപ്റ്റിക്സ്. പക്ഷേ എനിക്ക് തോന്നുന്നത് റേ ഓപ്റ്റിക്സ് നിങ്ങൾ ഏറെക്കുറെയൊക്കെ പഠിച്ചിട്ടുണ്ടാവണം കുറേ പേര്. അഥവാ പഠിക്കാത്തവരുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, റേ ഓപ്റ്റിക്സ് വേഗം പഠിച്ച് തീർക്കാൻ പറ്റുന്ന ചാപ്റ്ററാണ്. അതിന് മാർക്സ് വെയിറ്റേജ് കൂടുതലാണെന്ന് വിചാരിച്ചാൽ നിങ്ങളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ചാപ്റ്ററാണോ, ഇതുവരെ പഠിച്ചു തുടങ്ങാത്ത മക്കളൊന്നും വിചാരിക്കേണ്ട, അയ്യോ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഒന്നുമില്ല കേട്ടോ. നമുക്ക് പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റുന്ന പാഠമാണ് റേ ഓപ്റ്റിക്സ്. നിങ്ങളൊന്ന് മനസ്സുവെച്ചാൽ തന്നെ ഒരു 2 മണിക്കൂറിൽ തീർക്കാൻ പറ്റുന്നതാണ് റേ ഓപ്റ്റിക്സ്. 10 മാർക്ക് എന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടാവുന്ന അത്രയ്ക്ക് ഈസി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. കുറച്ച് ലെങ്തി ആണെന്നേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഒഴികെ ബാക്കിയുള്ള ടോപ്പിക്കൊക്കെ മിസ് വളരെ ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് റേ ഓപ്റ്റിക്സിൻ്റെ 2 വീഡിയോ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതെല്ലാം ആ പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അതെന്തായാലും പഠിക്കാം. പിന്നെ വേവ് ഒപ്റ്റിക്സ് 5 മാർക്കേ ഉള്ളൂ. പക്ഷേ വേവ് ഒപ്റ്റിക്സ് 5 മാർക്കേ ഉള്ളൂ എന്ന് വെച്ചാൽ നമ്മളത് പഠിക്കാതെ പോകാൻ പാടില്ല. കാരണം വേവ് ഒപ്റ്റിക്സ് നിന്ന് ഡെറിവേഷൻ ചോദിക്കാറുണ്ട്, വേവ് ഒപ്റ്റിക്സ് ന്യൂമറിക്കൽസ് വരാറുണ്ട്. അപ്പോൾ 5 മാർക്കല്ലേ ഉള്ളൂ, അത് നമുക്ക് വിട്ടേക്കാം എന്ന് നിങ്ങൾ വിചാരിക്കരുത്. വേവ് ഒപ്റ്റിക്സ് എന്തായാലും പഠിക്കണം. ഓക്കെ, യെസ്. അടുത്തത് ഡ്യുവൽ നേച്ചർ ആറ്റംസ് ന്യൂക്ലിയസ് സെമി കണ്ടക്ടേഴ്സ് ഒക്കെ ഇതാ 3 മാർക്കിനെ വെയിറ്റേജ് വരുന്നുള്ളൂ. അതിനകത്ത് നിന്നൊക്കെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് ചോദിക്കാറുള്ളൂ, ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കുകയുള്ളൂ. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ കണ്ടില്ലായിരുന്നോ, ഡെറിവേഷൻസ് ഉണ്ടായിരുന്നെങ്കിൽ അതിനകത്ത് 1 മാർക്ക് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അതായത് അങ്ങനത്തെ ചോദ്യങ്ങളായിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത് അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഇങ്ങനത്തെയുള്ള ചാപ്റ്റേഴ്സിൽ നിന്നാണ് അങ്ങനെയുള്ള ചോദ്യങ്ങൾ കൂടുതൽ ചോദിക്കാറുള്ളത്. മറ്റേ വലിയ വലിയ ചാപ്റ്റേഴ്സ് എന്നൊക്കെ ഡെറിവേഷൻസ് ചോദിച്ചിട്ട് ഇങ്ങനെ മാർക്സ് വെയിറ്റേജ് കുറഞ്ഞ ചാപ്റ്റേഴ്സിൽ നിന്നാണ് അങ്ങനെയുള്ള കുട്ടി കുട്ടി ചോദ്യങ്ങൾ ചോദിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ അതാ ഈ 5 ചാപ്റ്റർ ഫസ്റ്റ് ടെക്സ്റ്റിനകത്തു നിന്നും ഈ ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ റേ ഓപ്റ്റിക്സ്, ഇതെല്ലാം കൂടെ നമ്മൾ മാർക്സ് നോക്കുകയാണെങ്കിൽ അറൗണ്ട് ഒരു 48 മാർക്ക്, നമുക്കതിന് അപ്രോക്സിമേറ്റ് ചെയ്ത 45 മാർക്ക്. അപ്പം നിങ്ങൾ നോക്കിക്കേ, ഇത്രയും പാഠങ്ങൾ നിങ്ങൾ പഠിച്ചാൽ തന്നെ 60-ൽ 45 മാർക്ക് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കൂ, 4, 1, 5, 1, 6 പാഠം, 14 പാഠത്തിൽ 6 പാഠങ്ങൾ നിങ്ങൾ ഒരു 80% നിങ്ങൾ പഠിച്ചാൽ തന്നെ നിങ്ങൾക്കൊരു 45 മാർക്ക് 60-ൽ കിട്ടിക്കഴിഞ്ഞു. ഹാപ്പി ആയോ? ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് നോക്കിക്കേ, എല്ലാം കുഞ്ഞന്മാരാ, കുഞ്ഞു ചാപ്റ്റേഴ്സാണ്. അതിൽ നിന്ന് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് 60-ൽ 55 മാർക്ക് കിട്ടി മക്കളെ. പിന്നെ നിങ്ങൾ എന്തിനാ ഈ ഫിസിക്സിനെ പറ്റി ആലോചിച്ച് ഇത്ര പേടിക്കേണ്ട ആവശ്യം എന്താ അല്ലേ? ഫിസിക്സ് നമുക്കൊന്നും പേടിക്കേണ്ട, നമ്മൾ A+ ഉറപ്പിച്ചിരിക്കുന്നു. പിന്നെ ഇനിയുള്ള മാത്സ് മിസ് ഇനി ഇതുവരെ ഇടാത്ത അപ്ലോഡ് ചെയ്യാത്ത ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്യും. അത് നിങ്ങൾ മാത്സ് കഴിഞ്ഞ് വന്നിട്ട് ഫാസ്റ്റ് മോഡിലിട്ടിട്ട് നിങ്ങൾക്ക് അറിയാത്ത ടോപ്പിക്സൊക്കെ ഒന്ന് ക്ലിയർ ആക്കി കണ്ടു നോക്കുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ ഇനി 1.5 ദിവസത്തിനുള്ളിൽ എങ്ങനെ നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ച് തീർക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടൊരു ഐഡിയ നിങ്ങൾ എന്തായാലും ഉണ്ടാവണം. ആദ്യം തന്നെ നല്ല നോട്ട്സ് കയ്യിലുണ്ടാവണം. പിന്നെ നമ്മൾ നല്ല നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന, അഥവാ നോട്ട്സ് കയ്യിലില്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന നല്ല ഏതെങ്കിലും ഒരു ക്ലാസ് കണ്ടിട്ട് അതനുസരിച്ച് നിങ്ങൾ നോട്ട്സ് എഴുതി വെച്ച് പഠിക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ട് അറിയുന്ന ചാപ്റ്റേഴ്സും നന്നായിട്ട് അറിയാത്ത ചാപ്റ്റേഴ്സും ഒന്ന് ഡിവൈഡ് ചെയ്ത് വെക്കുക. ഓരോ ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ടോപ്പിക്സ്, അതിപ്പോൾ മിസ്സിൻ്റെ ക്ലാസ് കാണാൻ നിങ്ങൾക്ക് മനസ്സിലാവും, ഓരോ ടോപ്പിക്കിലും ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇതെന്തായാലും പഠിക്കണം, ഇതെന്തായാലും പഠിക്കണം, ഇതിനകത്ത് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്നൊക്കെ ഉള്ളത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങൾ നോക്കി നിങ്ങൾക്ക് അറിയാത്ത ഓരോ ചാപ്റ്ററിനകത്തുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എഴുതി വെച്ചിട്ട് വേണം പഠിക്കാനായിട്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഒരു ചാപ്റ്റർ മൊത്തം തീർത്തിട്ട് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാൻ നിൽക്കാതെ ആദ്യം എല്ലാ ചാപ്റ്ററിൽ നിന്നും എന്തായാലും പഠിക്കേണ്ട, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സിൻ്റെ നിങ്ങൾക്കൊരു ഐഡിയ ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവും അല്ലേ, ആ ടോപ്പിക്സ് എന്തായാലും എല്ലാം പഠിച്ചതിന് ശേഷമാണ് പിന്നെ ആ ചാപ്റ്ററിലെ ബാക്കിയുള്ള ടോപ്പിക്സ് പഠിക്കേണ്ടത്. അതായത് നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും ഒരു റിവിഷൻ തീർത്തിരിക്കണം. ഒരു റിവിഷൻ തീർത്തതിന് ശേഷം വേണം, ഒരു തവണ പഠിച്ചതിന് ശേഷം വേണം ആ 2-ാമത്തെ റൗണ്ടിലാണ് പിന്നെ ബാക്കി നിങ്ങൾ പഠിക്കാത്ത കാര്യങ്ങളൊക്കെ പഠിച്ചു പോകേണ്ടത്. അല്ലാതെ ആദ്യം ഒരു 3 പാഠം നന്നായി പഠിച്ചു, ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് പഠിക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര വിഷമമല്ലേ. അപ്പം അതുകൊണ്ട് എല്ലാ ചാപ്റ്റേഴ്സും ഒരു റൗണ്ട് പഠിച്ച് തീർത്തിട്ട് വേണം 2-ാമത്തെ റൗണ്ടിൽ വേണം നമുക്ക് അറിയാത്ത കാര്യങ്ങൾ പഠിച്ചു പോകാൻ കേട്ടോ. അത് ശ്രദ്ധിച്ചോണം, അല്ലെങ്കിൽ നമുക്ക് ആകെ ടെൻഷനായി പോകും. ഓക്കെ, അപ്പം നിങ്ങൾ ഇനി അതിനനുസരിച്ചിട്ടുള്ളൊരു സ്റ്റഡി പ്ലാൻ, ഓരോ ചാപ്റ്ററും എത്ര എത്ര ടൈം വെച്ച് പഠിക്കണം എന്നൊക്കെ ഉള്ളത് മിസ് ഒരു സ്റ്റഡി പ്ലാൻ തരാം. പക്ഷേ എത്ര സ്റ്റഡി പ്ലാൻ തന്നാലും നിങ്ങൾക്കാണ് അറിയുന്നത്. ഇപ്പം ഞാൻ പറയും ഈ ചാപ്റ്റർ പഠിക്കാൻ ഇത്ര സമയം വേണം, പക്ഷേ അതെല്ലാ കുട്ടികൾക്കും അത്ര സമയമായിരിക്കില്ല. ചില കുട്ടികൾക്ക് ഞാൻ പറഞ്ഞതിനേക്കാളും കൂടുതൽ സമയം വേണ്ടി വരും, ചിലവർക്ക് കുറച്ച് സമയം മതിയാവും. എന്നാലും മിസ് ഒരു ആവറേജ് ലെവലിൽ നിന്നിട്ട് ഒരു ചാപ്റ്റർ തീർക്കാനുള്ള ഒരു ടൈം വെച്ച് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക്
തരും. അത് നിങ്ങൾ മാത്സിൻ്റെ പരീക്ഷ കഴിഞ്ഞ് വരുമ്പോഴേക്കും അത് തന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോഴേക്കും നിങ്ങളത് അത് നോക്കി ഈ മാർക്സ് വെയിറ്റേജും നോക്കി ആ സ്റ്റഡി പ്ലാനും നോക്കുക. പിന്നെ നിങ്ങളായിട്ടൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക. പിന്നെ മിസ് ഈ പറഞ്ഞ കാര്യം വളരെ ഇതായിട്ട് ശ്രദ്ധിച്ചോളൂ. എല്ലാ ചാപ്റ്റേഴ്സിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രമാണ് ബാക്കിയുള്ള ടോപ്പിക്സിലേക്ക് കടക്കാൻ പാടുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പം ഇതൊക്കെ ഇനി നമുക്ക് മാത്സിൻ്റെ പരീക്ഷ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കാം. അപ്പം നമ്മൾ ഫിസിക്സിന് ഫുൾ മാർക്സ് ഉറപ്പിച്ചല്ലേ, എ പ്ലസ് അല്ലേ, നമ്മൾ ഫുൾ മാർക്സ് ഉറപ്പിച്ചിരിക്കുകയാണ്. അപ്പം മാത്സ് നന്നായി പോയിട്ട് എഴുതുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.